ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ മംസ് ഡയറി. സാധാരണയായിട്ട് മാസം മുറ തെറ്റുമ്പോഴും അല്ലെങ്കിലും മോണി സിഗ്നസിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണിക്കുമ്പോഴും ഒക്കെയാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പിക്കുന്നത്. എന്നാൽ അതിന് മുന്നേ തന്നെ നമ്മുടെ ശരീരം ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. എന്നാൽ ഈ ലക്ഷണങ്ങൾ പലപ്പോഴും നിങ്ങൾക്ക് തിരിച്ചറിയാനായിട്ട് പറ്റിയെന്ന് വരില്ല. ഇതിന് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്നാണ് പറയുന്നത്. ഗർഭിണി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ HCG ഹോർമോൺ ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങുന്നു. ഈ HCGയുടെ സാന്നിധ്യം ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യുന്നത്, അതായത് HCG ടെസ്റ്റ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ കാർഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ HCGയുടെ സാന്നിധ്യം കാണുമ്പോഴാണ് നമ്മൾ പ്രഗ്നൻ്റ് ആണ് എന്ന് ഉറപ്പിക്കുന്നത്, അതായത് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത്. എന്നാൽ നിങ്ങളുടെ ഓവുലേഷൻ കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോൾ മുതൽ നിങ്ങളുടെ ശരീരത്തിൽ പ്രഗ്നൻസിയുടെ ചില ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഇവയാണ് ഏർലി പ്രഗ്നൻസി സിംറ്റംസ് എന്ന് പറയുന്നത്. അണ്ടവും ബീജവും കൂടി ചേർന്ന് ഏകദേശം ഒരാഴ്ചക്കുള്ളിൽ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ചിലരെങ്കിലും കമൻസിലൂടെ പറയുന്നതാണ്, എൻ്റെ മെൻസസ് തെറ്റി 3 ദിവസമായി 4 ദിവസമായി ഒരാഴ്ചയായി ഞാൻ ടെസ്റ്റ് ചെയ്തിട്ടും നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നത് എന്ന്. ഇങ്ങനെ സംശയം ചോദിക്കുന്നവരോട് 5 ദിവസം കൂടെ നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും ടെസ്റ്റ് ചെയ്ത് നോക്കാനാണ് സാധാരണയായിട്ട് പറയുന്നത്. ചില സമയങ്ങളിൽ പ്രഗ്നന്റ് ആണ് എങ്കിലും നെഗറ്റീവ് റിസൾട്ട് ആണ് കിട്ടുന്നത്. ഇതിനുള്ള കാരണം ശരീരത്തിലെ HCG ഹോർമോണിന്റെ അളവ് കൂടാത്തതാണ്. ഇത് സാധാരണയായിട്ട് ആർത്തവം തെറ്റി 1-2 ദിവസമൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. നിങ്ങളുടെ ശരീരത്തിലെ HCGയുടെ അളവ് ശരിയായ രീതിയിൽ എത്താത്തിടത്തോളം നിങ്ങൾക്ക് നെഗറ്റീവ് റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അതായത് നിങ്ങളുടെ ആർത്തവ ഡേറ്റ് കഴിഞ്ഞ് ഏകദേശം 2 ആഴ്ച വരെ വെയിറ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടിയെന്ന് വരത്തുള്ളൂ. ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് മറ്റ് ലക്ഷണങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ നിങ്ങൾ പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നത് വരെ ടെൻഷൻ അടിക്കാതെ വെയിറ്റ് ചെയ്യുക. ആർത്തവം തെറ്റി 15 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ വേണമെങ്കിൽ സ്കാനിങ്ങും എടുത്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ശരീരത്തിൽ HCGയുടെ ഹോർമോൺ ഇൻക്രീസ് ആകാത്തതിൻ്റെ കാരണത്താൽ പലപ്പോഴും നമ്മൾ പ്രഗ്നൻ്റ് ആണെന്നുള്ള കാര്യം കൺഫേം ചെയ്യാനായിട്ട് വൈകാറുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ ചിലപ്പോൾ മിസ്കാരേജ് സംഭവിക്കാനുള്ള സാധ്യതയും കൂടുതലാണ്. നിങ്ങൾ പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു കാർഡ് ടെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങളുടെ ശരീരം പല ലക്ഷണങ്ങളും കാണിക്കും. ശരീരം കാണിക്കുന്ന ഇത്തരം ചെറിയ ലക്ഷണങ്ങൾ നിങ്ങൾ വളരെ സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആണോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ശ്രദ്ധക്കുറവ് മൂലമുള്ള അബോർഷൻ സംഭവിക്കാതിരിക്കാനും ഇത് സഹായിക്കുന്നു. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സ്തനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. സ്തനങ്ങളിൽ വേദന ഉണ്ടാകുന്നതും സ്തനങ്ങൾ വലുതാകുന്നതും എല്ലാം പ്രഗ്നൻസിയുടെ ലക്ഷണമാണ്. മൂത്രശങ്ക വർദ്ധിക്കുന്നതും പ്രഗ്നൻസിയുടെ ഒരു ലക്ഷണമാണ്. രാവിലെ എണീക്കുമ്പോൾ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അതും ഒരു ഗർഭലക്ഷണമായിട്ട് കണക്കാക്കുക. അതുപോലെ തന്നെ ഏർലി പ്രഗ്നൻസി സിംറ്റം ആയിട്ട് കണ്ടുവരുന്ന ഒന്നാണ് ക്ഷീണം കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എങ്കിലും അതും ഒരു പ്രഗ്നൻസിയുടെ ലക്ഷണമാണ്. ചിലർക്ക് തലവേദന, കാല് കടച്ചിൽ, അതുപോലെ ബാക്ക് പെയിൻ, അടിവയറ് വേദന ഇതെല്ലാം കണ്ടുവരാറുണ്ട്. ചിലർക്കൊക്കെ ചില ഭക്ഷണങ്ങളോട് കൂടുതലായിട്ട് താല്പര്യം തോന്നുകയും ചില ഭക്ഷണങ്ങൾ ഒട്ടും തന്നെ കഴിക്കാൻ ഇഷ്ടപ്പെടാതെയും ഇരിക്കുന്നു. ചിലർക്ക് ഈ ഒരു സമയത്ത് പുളിപ്പുള്ള ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കാനുള്ള ഒരു താല്പര്യം തോന്നാറുമുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പ്രകടമായിട്ട് കണ്ടുവരുന്ന നമ്മളുടെ പ്രഗ്നൻസി ലക്ഷണങ്ങൾ. അപ്പോൾ ഈ ലക്ഷണങ്ങൾ വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി നിങ്ങളുടെ പ്രഗ്നൻസി കൺഫേം ചെയ്യാനായിട്ട് കഴിയുന്നതാണ്. ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടണമെങ്കിൽ ആർത്തവം തെറ്റി 10 മുതൽ 15 ദിവസത്തിനുള്ളിൽ ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. നെക്സ്റ്റ് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.